ഇനി നിങ്ങളുടെ ഇഷ്ട ഫർണിച്ചറുകൾ സ്വന്തമാക്കൂ മഹാരാജയിലൂടെ. മഹാരാജ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ്, ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 1.5 കിലോ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ വാഹനമടക്കം തട്ടിയെടുത്തു. ജ്വല്ലറി ഉടമയും കൂട്ടാളിയും മണിക്കൂറുകൾക്കകം പോലീസ് കസ്റ്റഡിയിൽ. എന്താ പറഞ്ഞോടുക്ക്, പറഞ്ഞോടുക്ക്, ഇതെങ്ങനെ വന്ന്, എങ്ങനെ എടുത്ത് കട്ടെടുത്തോ ഈ വണ്ടി? ഈ പേപ്പറിലൊക്കെ അല്ലേ പറഞ്ഞു പോയി കൂട്ടുമ്പോഴത്തേന്. മഞ്ചേരി കാരക്കുന്നിലെ ജ്വല്ലറിയിൽ പങ്കാളിത്തമുള്ള വഴിക്കടവ് കുന്നുമ്മൽപൊട്ടി മുല്ലപ്പടി സ്വദേശി ചെമ്പൻ ഫർസാൻ എന്ന മുന്ന, സഹായി കുന്നുമ്മൽപൊട്ടി സ്വദേശി പറമ്പൻ മുഹമ്മദ് ഷിബിലി എന്ന ഷാലു എന്നിവരെയാണ് മോഷണം നടന്ന് മണിക്കൂറുകൾക്കകം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മഞ്ചേരിയിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്ന പോത്തുകല്ല് സ്വദേശി വായാടൻ പ്രതീഷ് വിവിധ ജ്വല്ലറികളിലേക്കായി വിതരണത്തിന് കൊണ്ടുവന്ന സ്വർണ്ണാഭരണമാണ് പ്രതികൾ തട്ടിയെടുത്തത്. മഞ്ചേരി കാരക്കുന്നിലെ സ്വർണ്ണക്കടയിലെ പങ്കാളിയായ ഫർസാന് പ്രതീഷുമായി സ്വർണ്ണമിടപാടിൽ മുൻ പരിചയമുണ്ടായിരുന്നു. ഫർസാനെ കടയിലും സ്വർണം എത്തിച്ചിരുന്നത് പ്രതീഷായിരുന്നു. ഇങ്ങനെ പ്രതീഷ് സ്വർണ്ണ വിതരണം ചെയ്യുന്ന രീതിയും റൂട്ടും മനസ്സിലാക്കിയ ഫർസാൻ സ്വർണം തട്ടിയെടുക്കാൻ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. രണ്ടു ദിവസം മുമ്പ് പ്രതീഷിന്റെ കടയിലെത്തി താൽക്കാലിക ആവശ്യത്തിനെന്ന് പറഞ്ഞ് സ്കൂട്ടർ വാങ്ങി കൊണ്ടുപോയ ഫർസാൻ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കിയതിനു ശേഷം സ്കൂട്ടർ മടക്കി കൊടുക്കുകയായിരുന്നു. പിന്നീട് അടവ് തെറ്റിയ വാഹനം പിടിച്ചുകൊടുത്താൽ നല്ലൊരു തുക പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഷിബിലിയെ കൂടി കൂട്ടിയ ഫർസാൻ 7 രാവിലെ മഞ്ചേരിയിലെത്തുകയും സ്കൂട്ടറിൽ സ്വർണ്ണ വിതരണത്തിന് പോവുകയായിരുന്ന പ്രതീഷിനെയും സ്കൂട്ടറും കാണിച്ചു കൊടുത്തു. തുടർന്ന് പ്രതീഷ് അറിയാതെ ഇരുവരും പിന്തുടർന്ന് ഉച്ചയോടെ പൂക്കോട്ടുംപാടത്തെത്തുകയും താൻ പൂക്കോട്ടുംപാടത്തേക്ക് വരുന്നുണ്ടെന്നും അവിടെ വെച്ച് കാണണമെന്നും അറിയിച്ചു. ഈ സമയം പ്രതീഷ് പൂക്കോട്ടുംപാടത്തെ ജ്വല്ലറിയിൽ സ്വർണമിടപാട് നടത്തുകയായിരുന്നു. വീണ്ടും ഫർസാൻ ഫോണിൽ വിളിച്ച് പൂക്കോട്ടുംപാടത്തെ ഒരു ബേക്കറിയിലേക്ക് നിർബന്ധിച്ച് ജ്യൂസ് കുടിക്കാൻ ക്ഷണിക്കുകയും ഇരുവരും ജ്യൂസ് കുടിക്കുന്ന സമയം പുറത്തു കാത്തുനിന്ന ഷിബിലി ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് സ്വർണമടങ്ങിയ സ്കൂട്ടറുമായി കടന്നു വളഞ്ഞു. പുറത്തിറങ്ങിയ പ്രതീഷ് സ്കൂട്ടർ കാണാതെ പരിഭ്രമിച്ചപ്പോൾ ഫർസാൻ നമുക്ക് പരിസരങ്ങളിൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോകാതെ തന്ത്രത്തിൽ പ്രതീഷിനെ പിന്തിരിപ്പിച്ചു. പ്രതീഷ് ഉടനെ സ്വർണ്ണ വ്യാപാരത്തിൽ പങ്കാളിയായ ബന്ധുവിനെ വിവരം അറിയിച്ചതിൽ പെട്ടെന്ന് പോലീസിൽ അറിയിക്കാൻ പറഞ്ഞതു പ്രകാരം ഫർസാനെയും കൂട്ടി പ്രതീഷ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് പ്രതീഷിനെയും ഫർസാനെയും ചോദ്യം ചെയ്തതിൽ ഫർസാൻ പരസ്പര വിരുദ്ധമായി മറുപടി പറയുകയും CCTV ദൃശ്യങ്ങൾ സഹിതം ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് തന്ത്രപൂർവ്വം ഷിബിലിനെ ഫോൺ ചെയ്ത് പൂക്കോട്ടുംപാടത്തെത്തിച്ച് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. മോഷ്ടിച്ച സ്കൂട്ടർ സ്വർണ്ണാഭരണങ്ങൾ സഹിതം ഫർസാന്റെ വീടിനു സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിൽ ഒളിപ്പിച്ച നിലയിൽ പിന്നീട് കണ്ടെടുത്തു. സഹ്യനവ്, പൂക്കോട്ടുംപാടം. ലൈബ എന്ന കരുവാരക്കുണ്ടിലും സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരക്കുണ്ട്. ആഘോഷിക്കൂ ജീവിതത്തിലെ പവിത്രമായ മുഹൂർത്തങ്ങൾ. PAK ടെക്സ്റ്റോറിയത്തിനൊപ്പം തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം PAK ടെക്സ്റ്റോറിയം, വണ്ടൂർ. ദിവസവും നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് റബ്ബർ പാൽ ശേഖരിക്കുന്നു. ശേഖരിക്കുന്ന പാൽ ഷീറ്റ് നിർമ്മാണത്തിനായതിനാൽ കൂടുതൽ വിലയും DRC കർഷകർക്ക് ലഭിക്കുന്നു. NRH റബ്ബേഴ്സ്, വാണിയമ്പലം, ചെറുകോട്, പൂക്കോട്ടുംപാടം.